90 plus my tuition appil focus area materials ubayogichu padikku needu board examiner 90 plus marks തുക്കം വിശദമായ റിപ്പോർട്ടുകൾ. നാളെ റംസാൻ വ്രതാരംഭം. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഒരു മാസക്കാലം ഇസ്ലാം മതവിശ്വാസികൾ നോമ്പ് അനുഷ്ഠിക്കുന്നു. അനുഗ്രഹങ്ങളുടെയും പാപമോചനത്തിന്റെയും മാസമായ റമദാനിൽ വിശ്വാസികൾ ആരാധനാകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു. يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون പുണ്യങ്ങളുടെ വസന്തകാലമാണ് വിശുദ്ധ റമദാൻ. പുണ്യകർമ്മങ്ങൾക്ക് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന മാസം. പാപമോചനത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും മാസം. വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടതുൾപ്പെടെ ഇസ്ലാമിലെ സുപ്രധാനമായ പല കാര്യങ്ങൾക്കും സാക്ഷിയായ മാസം കൂടിയാണ് റമദാൻ. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഈ ഒരു മാസം വിശ്വാസികൾ നോമ്പ് അനുഷ്ഠിക്കുന്നു. പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും ഉൾപ്പെടെയുള്ള ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു. രാത്രിയിലെ തറാവീഹ് നിസ്കാരം, ഇഫ്താർ, അത്താഴം തുടങ്ങിയവയൊക്കെ ഈ മാസത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. റമദാനിലെ ആദ്യത്തെ 10 ദിവസം അനുഗ്രഹത്തിന്റെയും രണ്ടാമത്തെ 10 പാപമോചനത്തിന്റെയും അവസാനത്തെ 10 നരകമോചനത്തിന്റെയുമാണ് എന്നാണ് വിശ്വാസം. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദ്ർ എന്ന രാവ് അവസാനത്തെ 10 ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ദിവസമായിരിക്കുമെന്നാണ് പ്രബല അഭിപ്രായം. അതുകൊണ്ട് തന്നെ അവസാനത്തെ 10 നാളുകളിൽ വിശ്വാസികൾ ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ റമദാനിലും കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാണ് കർമ്മങ്ങളെല്ലാം നടക്കുന്നത്. പള്ളികളിലെ സമൂഹ ഇഫ്താറുകൾക്ക് സൗദിയിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പള്ളികളിലെ പ്രാർത്ഥനകളെല്ലാം സമയം ചുരുക്കി നിർവഹിക്കാനാണ് നിർദ്ദേശം. കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്കും കോവിഡ് ഭേദമായവർക്കും മക്കയിൽ ഉംറ നിർവഹിക്കാനും മദീനയിലെ പ്രവാചകന്റെ പള്ളി സന്ദർശിക്കാനും ഇത്തവണ അവസരമുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. റമദാനിൽ തറാവീഹ് നിസ്കാരം അരമണിക്കൂറിൽ കൂടാൻ പാടില്ലെന്ന് സൗദിയിലെ പള്ളികൾക്ക് ഇസ്ലാമിക കാര്യമന്ത്രാലയം നിർദ്ദേശം നൽകി. അറബ് മേഖലയിൽ 8 രാജ്യങ്ങളിൽ മാത്രമാണ് പള്ളികളിൽ തറാവീഹ് നിസ്കാരത്തിന് അനുമതിയുള്ളത്. റമദാനിലെ പ്രത്യേക നിസ്കാരമായ തറാവീഹിന് കൂടുതൽ സമയം പള്ളിയിൽ ചെലവഴിക്കാൻ പാടില്ലെന്നാണ് ഇസ്ലാമികകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇഷാ നിസ്കാരവും തറാവീഹും കൂടി 30 മിനിറ്റിൽ ഒതുക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. ഖിയാമുല്ലൈൽ നിസ്കാരം നിർവഹിക്കുന്ന സമയത്തും ഈ സമയം പാലിക്കണം. ഇതു സംബന്ധമായ സർക്കുലർ പള്ളികൾക്കും മന്ത്രാലയം ഉദ്യോഗസ്ഥർക്കും അയച്ചു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനമെന്നും മന്ത്രാലയം അറിയിച്ചു. പള്ളികളിൽ പ്രാർത്ഥിക്കാനെത്തുന്നവർ മാസ്ക് ധരിക്കുകയും അകലം പാലിക്കുകയും സ്വന്തമായി മുസല്ല കൊണ്ടുവരികയും വേണം. ഇത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം പള്ളി ജീവനക്കാർക്കുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പല അറബ് രാജ്യങ്ങളും ഈ വർഷവും പള്ളികളിൽ തറാവീഹ് നിസ്കാരത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സൗദി, പലസ്തീൻ, ബഹ്റൈൻ, UAE, കുവൈത്ത്, ഇറാഖ്, ഈജിപ്ത്, അൾജീരിയ എന്നീ 8 രാജ്യങ്ങൾ മാത്രമാണ് അറബ് മേഖലയിൽ പള്ളികളിൽ തറാവീഹ് നിസ്കാരത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. മറ്റു പല രാജ്യങ്ങളിലും സാധാരണ നിസ്കാരങ്ങൾക്ക് അനുമതിയുണ്ടെങ്കിലും തറാവീഹ് നിസ്കാരത്തിന് അനുമതിയില്ല. 24 ജിദ്ദ. ലോകത്തിന്റെ പല ഭാഗത്തും റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്ന സമയത്തിൽ വ്യത്യാസം കാണാം. 23 മണിക്കൂർ വരെ നോമ്പ് നോൽക്കുന്നവരുണ്ട്. ഏറ്റവും കൂടുതൽ സമയം നോമ്പ് അനുഷ്ഠിക്കുന്നത് ഫിൻലാൻഡിലുള്ളവരാണ്. പ്രഭാത നിസ്കാരത്തിന് സമയമായതു മുതൽ സൂര്യൻ അസ്തമിക്കുന്നതുവരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് നോമ്പ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും നോമ്പ് അനുഷ്ഠിക്കുന്ന സമയത്തിൽ വ്യത്യാസം കാണാം. 12 മണിക്കൂർ മുതൽ 23 മണിക്കൂർ വരെ നോമ്പ് അനുഷ്ഠിക്കുന്ന വിശ്വാസികളുണ്ട്. ഏറ്റവും കൂടുതൽ നേരം നോമ്പ് അനുഷ്ഠിക്കുന്നത് ഫിൻലാൻഡിലുള്ളവരാണ്. ഈ വർഷം റമദാൻ ആദ്യത്തിൽ ഇവർ 23 മണിക്കൂറും 5 മിനിറ്റും നോമ്പ് അനുഷ്ഠിക്കണം. സ്വീഡൻ, നോർവേ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് തൊട്ടുപിന്നിൽ. 20 മണിക്കൂറിന് മുകളിൽ ഇവർ നോമ്പ് അനുഷ്ഠിക്കുന്നു. ഏറ്റവും കുറഞ്ഞ സമയം നോമ്പ് അനുഷ്ഠിക്കുന്നത് ഓസ്ട്രേലിയയിലുള്ളവരാണ്. ഇവർ 11 മണിക്കൂറും 59 മിനിറ്റും നോമ്പ് അനുഷ്ഠിച്ചാൽ മതി. അറബ് മേഖലയിൽ അൾജീരിയ, തുനീഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് കൂടുതൽ നേരം നോമ്പ് നോൽക്കേണ്ടത്. ഇവർ 15 മണിക്കൂറോളം നോമ്പ് നോൽക്കണം. 13 മണിക്കൂറും 12 മിനിറ്റും നോമ്പനുഷ്ഠിക്കുന്ന കോമറോസ് ജനതയാണ് അറബ് രാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ നേരം നോമ്പെടുക്കുന്നത്. റമദാൻ അവസാനമാകുമ്പോഴേക്കും ഇവർ 13 മണിക്കൂർ നോമ്പനുഷ്ഠിക്കണം. ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ 14 മണിക്കൂർ മുതൽ 15.5 മണിക്കൂർ വരെ നോമ്പ് നോൽക്കണം. റിയാദിൽ റമദാൻ ആദ്യത്തിൽ 14 മണിക്കൂറും അവസാനത്തിൽ 14 മണിക്കൂർ 42 മിനിറ്റും നോമ്പനുഷ്ഠിക്കുന്നു. ജലീൽ കണമകലം, 24 ജിദ്ദ. അനുമതിയില്ലാതെ ഉംറ നിർവഹിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സുരക്ഷാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഒറ്റയ്ക്ക് ഹറം പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നും സംഘമായാണ് പ്രവേശിക്കേണ്ടതെന്നും സുരക്ഷാ വിഭാഗം അറിയിച്ചു. അതേസമയം ഉംറയ്ക്ക് അനുമതി ലഭിക്കാൻ ഗർഭിണികളായാലും കോവിഡ് വാക്സിൻ എടുക്കണമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഉംറക്കോ നിസ്കരിക്കാനോ അനുമതിയില്ലാതെ ആരും മക്കയിലെ ഹറം പള്ളിയിൽ പ്രവേശിക്കരുതെന്ന് ഹജ്ജ് ആൻഡ് ഉംറ സുരക്ഷാ വിഭാഗം മേധാവി മുഹമ്മദ് അൽ അഹമ്മദി ആവശ്യപ്പെട്ടു.
നിയമലംഘകരെ കണ്ടെത്താൻ ശക്തമായ പരിശോധനയുണ്ടായിരിക്കും. അനുമതിയില്ലാതെ ഉംറ നിർവഹിച്ചാൽ 10,000 റിയാലും ഹറംപള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തിയാൽ 1,000 റിയാലും പിഴ ചുമത്തും. അനുമതി ലഭിച്ചവർ നിശ്ചിത സമയത്ത് സംഘമായാണ് ഹറംപള്ളിയിൽ പ്രവേശിക്കേണ്ടത്. ഒറ്റയ്ക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല. മക്കയ്ക്ക് പുറത്തുനിന്നെത്തുന്നവർ മക്കയുടെ വിവിധ ഭാഗങ്ങളിലുള്ള 4-1 പാർക്കിംഗ് ഏരിയയിലാണ് സംഗമിക്കേണ്ടത്. ഇവിടെ നിന്നും ഹറംപള്ളിയിലേക്ക് ബസ് സർവീസ് ഉണ്ടാകും. ഹറംപള്ളിക്ക് സമീപത്തുള്ള ബാബു അലി, ജബൽ കാബ, അജിയാദ്, മഹത്തൽ മലിക് എന്നീ സ്റ്റേഷനുകളിലാണ് ബസ് ഇറങ്ങേണ്ടത്. ഇവിടെ നിന്ന് ഒരുമിച്ച് നടന്നുവേണം ഹറംപള്ളിയിൽ പ്രവേശിക്കാൻ. അതേസമയം ഉംറയ്ക്കുള്ള അനുമതി ലഭിക്കാൻ വാക്സിൻ സ്വീകരിക്കൽ നിർബന്ധമാണെന്ന് സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയം ആവർത്തിച്ചു. ഗർഭിണികളാണെങ്കിലും വാക്സിൻ എടുത്താൽ മാത്രമേ ഉംറയ്ക്ക് അനുമതി നൽകുകയുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ കോവിഡ് വന്ന് ഭേദമാകണം. തവക്കൽന, ഏത്തമർന എന്നീ 2 ആപ്പുകൾ വഴിയാണ് ഉംറയ്ക്ക് ബുക്ക് ചെയ്യേണ്ടത്. റമദാൻ പകുതിയോടെ തവക്കൽന ആപ്പ് വഴി മാത്രമായിരിക്കും ഇതിനുള്ള സൌകര്യമെന്ന് ഹജ്ജ് ഉംറ സഹമന്ത്രി അബ്ദുൽ ഫത്താഹ് മഷാത്ത് അറിയിച്ചു. ജലീൽ കണമകരം, 24 ജിദ്ദ. സൌദിയിൽ 24 മണിക്കൂറിനിടെ 11 പേർ കോവിഡ് ബാധിച്ചു മരിച്ചു. 100 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിദിന മരണം 10 കടക്കുന്നത്. 842 കോവിഡ് കേസുകളും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. 63.5 ലക്ഷം പേർ ഇതുവരെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. 842 കോവിഡ് കേസുകളും 706 രോഗമുക്തിയും 11 മരണവുമാണ് സൌദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 100 ദിവസങ്ങൾക്ക് ശേഷമാണ് 10-ൽ കൂടുതൽ മരണസംഖ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകൾ 399,277, രോഗമുക്തി നേടിയവർ 384,027, കോവിഡ് മരണം 6,765 ഉയർന്നു. 96.18% രോഗമുക്തി നിരക്ക്. 8,485 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 950 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 59,793 സാമ്പിളുകൾ പരിശോധിച്ചു. റിയാദ് നഗരത്തിൽ 324, ജിദ്ദയിൽ 80, മക്കയിൽ 30, ദമാമിൽ 25, മദീനയിൽ 17 കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് ഇതുവരെ 63,55,443 പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. അതേസമയം മുതിർന്ന പൌരന്മാർക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ തന്നെ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ചെന്ന് വാക്സിൻ സ്വീകരിക്കാമെന്ന് സൌദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 75 വയസ്സ് കഴിഞ്ഞ സ്വദേശികൾക്കും വിദേശികൾക്കും രാജ്യത്തെ ഏത് വാക്സിനേഷൻ കേന്ദ്രത്തിലും അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ തന്നെ വാക്സിൻ ലഭിക്കും. വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ഇവർക്ക് കാത്തിരിക്കേണ്ടി വരില്ലെന്നും വാക്സിൻ ലഭിക്കുന്നതിന് മുൻഗണന ഉണ്ടായിരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. അതേസമയം പ്രാർത്ഥനയ്ക്കെത്തിയവരിൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സൌദിയിൽ 24 മണിക്കൂറിനിടെ 18 പള്ളികൾ കൂടി അടച്ചു. ഇതോടെ 64 ദിവസത്തിനിടെ അടച്ച പള്ളികൾ 570. ഇതിൽ 542 പള്ളികളും അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം വീണ്ടും തുറന്നു. 24 ജിദ്ദ. റമദാൻ പ്രമാണിച്ച് തടവുകാർക്ക് മോചനം അനുവദിച്ച് UAE ഭരണാധികാരികൾ. 439 തടവുകാരെ മോചിപ്പിക്കാൻ UAE പ്രസിഡന്റ് ഷൈഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു. 553 തടവുകാർക്ക് മോചനം അനുവദിച്ചതായി ദുബായ് ഭരണാധികാരിയും വ്യക്തമാക്കി. നല്ല പെരുമാറ്റം കാഴ്ചവെച്ച തടവുകാരുടെ മോചനത്തിനാണ് UAE ഭരണാധികാരികൾ ഉത്തരവിട്ടിരിക്കുന്നത്. 439 തടവുകാരെ മോചിപ്പിക്കാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു. മോചിതരാകുന്ന തടവുകാരുടെ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. 553 തടവുകാരുടെ മോചനത്തിന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉത്തരവിട്ടു. ഷാർജ ഭരണാധികാരിയും സുപ്രീം കൌൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഹാസിമി 206 തടവുകാർക്കും അജ്മാൻ ഭരണാധികാരിയും സുപ്രീം കൌൺസിൽ അംഗവുമായ ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമി 55 തടവുകാർക്കും മാപ്പ് നൽകി വിട്ടയക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. മോചിതരാകുന്നവർക്ക് അവരുടെ ജീവിതത്തിന്റെ പുതിയ അധ്യായം ആരംഭിക്കാനുള്ള അവസരം നൽകുകയാണ് UAE ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ക്ഷമ, സഹിഷ്ണുത എന്നീ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള UAE ഭരണാധികാരികളുടെ മാനുഷിക പരിഗണനയുടെ ഭാഗമായാണ് നടപടി. 24 ദുബായ്. റമദാനിലെ പൊതുഗതാഗത സമയക്രമം ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പുറത്തുവിട്ടു. ദുബായിൽ നോമ്പുതുറ സമയത്ത് പാർക്കിംഗ് സൌജന്യമായിരിക്കുമെന്നും RTA വ്യക്തമാക്കി. നോമ്പുകാലത്ത് ദുബായ് മെട്രോയുടെയും മറ്റ് പൊതുഗതാഗത സേവനങ്ങളുടെയും സമയക്രമങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കുമെന്ന് RTA അറിയിച്ചു. പൊതുജനങ്ങൾക്ക് കൂടുതൽ സേവനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതുക്കിയ സമയക്രമം RTA പുറത്തിറക്കിയിരിക്കുന്നത്. ദുബായ് മെട്രോയുടെ റെഡ് ലൈൻ ശനി മുതൽ ബുധൻ വരെ പുലർച്ചെ 5 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ പ്രവർത്തിക്കും. വ്യാഴാഴ്ചകളിൽ പുലർച്ചെ 5 മുതൽ അർദ്ധരാത്രി 1 മണി വരെയും വെള്ളിയാഴ്ചകളിൽ രാവിലെ 10 മണിക്ക് തുടങ്ങി അർദ്ധരാത്രി 1 മണിക്കും അവസാനിക്കുന്ന രീതിയിലാണ് പുനഃക്രമീകരിച്ചിരിക്കുന്നത്. ഗ്രീൻ ലൈൻ ശനി മുതൽ ബുധൻ വരെ പുലർച്ചെ 5:30 മുതൽ അർദ്ധരാത്രി 12 വരെയും വ്യാഴം അർദ്ധരാത്രി 1 മണി വരെയും വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ അർദ്ധരാത്രി 1 മണി വരെയും സേവനം
സൗകര്യം നൽകും. ഗോൾഡ് സൂക്ക് ഉൾപ്പെടെയുള്ള പ്രധാന ബസ് സ്റ്റേഷനുകൾ പുലർച്ചെ 4:29 മുതൽ അർദ്ധരാത്രി 12:29 വരെ സേവനം നൽകുമെന്നും ദുബായ് ട്രാം ശനി മുതൽ വ്യാഴം വരെ രാവിലെ 6 മുതൽ അർദ്ധരാത്രി 1 മണി വരെയും വെള്ളി രാവിലെ 9 മുതൽ അർദ്ധരാത്രി 1 മണി വരെയും പ്രവർത്തിക്കുമെന്നും RTA വ്യക്തമാക്കി. അതിനിടെ ദുബായിൽ വൈകിട്ട് 6 മണി മുതൽ രാത്രി 8 മണി വരെ വാഹന പാർക്കിംഗ് സൗജന്യമായിരിക്കും. 24 ദുബായ്. യുഎഇയിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കുറവ് തുടരുന്നു. ഇന്ന് 1928 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡ് മൂലം 2 പേർ മരിച്ചതായും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ 13,967 പേരാണ് കോവിഡ് ബാധിച്ച് യുഎഇയിൽ ചികിത്സയിലുള്ളത്. യുഎയിൽ ഇന്നും 2,000 താഴെ ആളുകൾക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 193,896 പരിശോധനകളിൽ നിന്നായി ഇന്ന് 1928 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 485,675 ആയിട്ടുണ്ട്. 1,719 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. മരണനിരക്കിലും കുറവ് രേഖപ്പെടുത്തുന്നത് തുടരുകയാണ്. ഇന്ന് 2 പേരുടെ മരണമാണ് ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ യുഎയിലെ ആകെ മരണസംഖ്യ 1,533 ആയിട്ടുണ്ട്. 470,175 പേർക്ക് ഇതുവരെ രോഗമുക്തി നേടാനായതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ 13,967 പേരാണ് കോവിഡ് ബാധിച്ച് യുഎയിൽ ചികിത്സയിലുള്ളത്. അതിനിടെ കോവിഡ് വാക്സിന്റെ വിതരണവും യുഎയിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് 32,479 ഡോസ് വാക്സിനാണ് യുഎയിൽ നൽകിയത്. ഇതോടെ ആകെ വിതരണം ചെയ്ത വാക്സിൻ ഡോസുകൾ 90 ലക്ഷം കടന്നു. 24 ദുബായ്. ഒമാനിൽ നിന്ന് 1,480 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 13 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോവിഡ് മൂലം 741 രോഗികളാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. പുതുതായി 1,480 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ ഒമാനിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 173,029 ഉയർന്നു. കോവിഡ് മരണങ്ങളിലും വർധനവ് തുടരുകയാണ്. ഇന്ന് 13 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ ഒമാനിൽ കോവിഡ് ബാധിച്ച് ആകെ മരിച്ചവരുടെ എണ്ണം 1,789. അതേസമയം ഇന്ന് കോവിഡ് മൂലം 105 രോഗികളെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ഒമാനിൽ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 741. ഇതിൽ 234 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 1,202 പേർക്ക് പുതുതായി കോവിഡ് മുക്തി നേടാനായതോടെ രാജ്യത്തെ ആകെ കോവിഡ് മുക്തരുടെ എണ്ണം 153,986. 89% നിലവിൽ ഒമാനിലെ കോവിഡ് രോഗമുക്തി നിരക്ക്. 24 ഒമാൻ. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. CGI ജിദ്ദ എന്ന ആപ്പ് കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലമാണ് പുറത്തിറക്കിയത്. സൗദിയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ഇന്ത്യക്കാർക്ക് ഇത് ഏറെ പ്രയോജനപ്പെടുമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. കോൺസുൽ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. കോൺസുലേറ്റിൽ നടന്ന ചടങ്ങിൽ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം ആപ്പ് ഔദ്യോഗികമായി പുറത്തിറക്കി. ഇന്ത്യൻ സമൂഹത്തിന് ലഭിക്കേണ്ട കോൺസുൽ സേവനങ്ങളുമായി ബന്ധപ്പെട്ട പരമാവധി കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും ഷാഹിദ് ആലം 24നോട് പറഞ്ഞു. സോ ദിസ് ആപ്പ് വിൽ നോട്ട് ഓൺലി ഗിവ് ദി റെഗുലർ ഫീച്ചേഴ്സ് അബൌട്ട് ദി പാസ്പോർട്ട്, അബൌട്ട് ദി വീസ ആൻഡ് ദി കമ്മ്യൂണിറ്റി റിലേറ്റഡ് ഇഷ്യൂസ്, ബട്ട് ഇറ്റ് ഓൾസോ ഹാവ് സെവറൽ ഇൻ യുണീക് ഫീച്ചേഴ്സ്. വൺ ഓഫ് ദോസ് ഫീച്ചേഴ്സ് ഈസ് റിലേറ്റഡ് ടു നാവിഗേഷണൽ ഗൈഡൻസ് ടു റീച്ച് ടു ദ കോൺസുലേറ്റ് ഓർ ടു അവർ വിസ ആൻഡ് പാസ്പോർട്ട് സെന്റേഴ്സ് എനിവെയർ ഇൻ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് സൗദി അറേബ്യ, between Tabuk, Abha or Makkah. Even the second exclusive feature is of emergency dial number, so you can reach to us with the help of that emergency dial number 24/7. സൗദിയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ഇന്ത്യക്കാർക്ക് ഈ ആപ്പ് ഏറെ പ്രയോജനപ്പെടുമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട് അയച്ച സന്ദേശത്തിൽ പറഞ്ഞു. ഈ COVID-19 മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ ഇതിന് ഉപയോഗിക്കുന്നവരും ഇതിന്റെ സേവനങ്ങൾ നൽകുന്നവരും തമ്മിൽ കൂടുതൽ ബന്ധപ്പെടാൻ സഹായിക്കും എന്ന് മാത്രമല്ല, ഇത് വിവിധ സേവനങ്ങൾ ആ സേവനങ്ങളുടെ മേന്മയും ഗുണമേന്മയും ഉറപ്പുവരുത്തും. പാസ്പോർട്ട്, വിസ, സാമൂഹിക ക്ഷേമ സേവനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കോൺസുലേറ്റുമായി ബന്ധപ്പെടാനുള്ള എമർജൻസി നമ്പറുകളും ഈ ആപ്പിലുണ്ട്. പരാതികൾ അയക്കാനുള്ള നടപടിക്രമങ്ങൾ, സൗദിയിലേക്ക് വരുന്ന തൊഴിലാളികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ, മരണ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സൗദിയിലെ തൊഴിൽ നിയമങ്ങൾ തുടങ്ങിയവയെല്ലാം CGI ജിദ്ദ എന്ന ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. iOS, പ്ലേ സ്റ്റോർ എന്നിവയിൽ ഒരാഴ്ചക്കുള്ളിൽ ആപ്ലിക്കേഷൻ ലഭിക്കും. ജലീൽ കണമകലം, 24 ജിദ്ദ. രണ്ടാമത് ഷാർജ കുട്ടികളുടെ വായനോത്സവം May 19 മുതൽ നടക്കും. ഷാർജ എക്സ്പോ സെന്ററിൽ കർശന COVID-19 സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും പുസ്തകോത്സവം നടക്കുകയെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്.
മെയ് 19 മുതൽ 29 വരെയാണ് ഈ വർഷത്തെ കുട്ടികളുടെ പുസ്തകോത്സവം നടക്കുക. കോവിഡ് പശ്ചാത്തലത്തിൽ കർശന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കും ഇത്തവണത്തെ മേള എന്ന് സംഘാടകരായ ഷാർജ ബുക്ക് അതോറിറ്റി വ്യക്തമാക്കി. യു എ സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ രക്ഷാകർത്തൃത്വത്തിൽ നടക്കുന്ന ഉത്സവത്തിന് അദ്ദേഹത്തിന്റെ പത്നിയും സുപ്രീം കൌൺസിൽ ഫോർ ഫാമിലി അഫയേഴ്സ് ചെയർപേഴ്സണുമായ ഷെയ്ഖ ജവഹർ ബിൻ മുഹമ്മദ് അൽ ഖാസിമി മേൽനോട്ടം വഹിക്കും. പ്രമുഖ എഴുത്തുകാരും മറ്റ് പ്രഗത്ഭരുടെയും സാന്നിധ്യം മേളയെ വ്യത്യസ്തമാക്കും. കൂടാതെ പുതുതലമുറയെ വായനയുടെയും അറിവിന്റെയും ലോകത്തേക്ക് നയിക്കുന്ന ഒട്ടേറെ കലാ സാഹിത്യ സാംസ്കാരിക പരിപാടികളും അരങ്ങേറുമെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ റക്കാത്ത് അൽ അമീരി പറഞ്ഞു. എഴുത്തുകാരെക്കുറിച്ചും പരിപാടികളെക്കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തിറക്കുമെന്നും ബുക്ക് അതോറിറ്റി വ്യക്തമാക്കി. 24 ഷാർജ. അവശ്യ സാധനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലുലുവിന്റെ റംസാൻ കിറ്റ് സ്റ്റോറുകളിൽ ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. ദുബായ് ഇക്കോണമി ഡയറക്ടർ മർവാൻ ഖലീഫ അൽ സബൂസി ഉദ്ഘാടനം നിർവഹിച്ചു. ബർഷ ലുലുവിൽ നടന്ന ചടങ്ങിൽ ലുലു ഡയറക്ടർമാർ എം എ സലീം, ജെയിംസ് വർഗീസ് എന്നിവരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. അരി, പാൽപ്പൊടി, പഞ്ചസാര, എണ്ണ തുടങ്ങിയ സാധനങ്ങൾ മാർക്കറ്റ് വിലയിലും കുറച്ചാണ് കിറ്റിൽ നൽകിയിട്ടുള്ളതെന്ന് അധികൃതർ അറിയിച്ചു. നേപ്പാൾ വഴി സൌദിയിലേക്ക് മടങ്ങുന്ന നിരവധി മലയാളികൾ കാഠ്മണ്ഡുവിൽ കുടുങ്ങി. നേപ്പാളിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നും NOC കിട്ടാത്തത് കാരണം പലരുടെയും സൌദിയിലേക്കുള്ള യാത്ര മുടങ്ങി. ജനപ്രതിനിധികളും ഭരണാധികാരികളും ഇടപെട്ട് എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്തതിനാൽ നേപ്പാൾ വഴിയാണ് പല ഇന്ത്യക്കാരും ഇപ്പോൾ സൗദിയിലേക്ക് മടങ്ങുന്നത്. നേപ്പാളിൽ ഇന്ത്യൻ എംബസിയിൽ നിന്നും NOC ലഭിച്ചാൽ മാത്രമേ സൗദിയിലേക്ക് യാത്ര ചെയ്യാനാകൂ. ഇങ്ങനെ നേപ്പാളിലെത്തിയ 100 ഇന്ത്യക്കാരാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. നേപ്പാളിലെ ഇന്ത്യൻ എംബസി NOC നൽകുന്നതിൽ കാലതാമസം വരുത്തുന്നു എന്നാണ് പരാതി. നാളെ സൗദിയിലേക്ക് യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുത്ത 700 പേരിൽ 50 പേർക്ക് മാത്രമാണ് NOC ലഭിച്ചത്. കുറച്ച് പേർക്ക് മാത്രമേ ഈ NOC കിട്ടിയിട്ടുള്ളൂ. ഇതുപോലെ എല്ലാവർക്കും നാളെ പോകാനുള്ള ടിക്കറ്റാണ്. 13 പോകാനുള്ള ടിക്കറ്റ് മാറ്റി എല്ലാവരും കാഠ്മണ്ഡുവിൽ ഓരോരോ ഹോട്ടലുകൾ നിൽക്കുന്നുണ്ട്. ഏകദേശം 100 ഹോട്ടലുകളിൽ ഇതിപ്പോ ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലാണ് റോയൽ കാഠ്മണ്ഡു എന്ന ഹോട്ടലാണ്. ഇതിൽ ഏകദേശം ഈ കാണുന്ന ആളുകളൊക്കെ നാളെ പോകാനുള്ള ആൾക്കാരാണ്. ഏകദേശം നാളെ പോകുന്ന ആൾക്കാരാണ് മിക്കവാറുള്ളത്. ഇതുപോലെ പല ഹോട്ടലുകളിൽ ഏകദേശം 100 ഹോട്ടലുകളിൽ പിന്നെ ഒരുപാട് ആളുകൾ മലയാളികൾ ഏറ്റവും അന്യ സംസ്ഥാനക്കാരായ ആളുകളും ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ എംബസി പിന്നെ പോലീസുകാരെയൊക്കെ വെച്ചുകൊണ്ട് ജനങ്ങളെ ക്രൂരമായ മർദ്ദനവും മറ്റും ചെയ്തു. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് നാളെ പോകുന്നവർക്ക് എന്താ ചെയ്യേണ്ടെന്നുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ എംബസിയോട് ആരെയും സമ്മർദ്ദം ചെലുത്ത, നമ്മുടെ നേതാക്കന്മാരൊക്കെ സമ്മർദ്ദം ചെലുത്ത, വാർത്താ ചാനലുകളിൽ എല്ലാം ഇത് കൊടുത്ത് ഒരുപാട് പൈസ മുടക്കി 1,50,000 90,000 പിന്നെ ഒക്കെ കൊടുത്ത് വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. സൗദിയിലേക്ക് പോകാനുള്ള അവസാന അത്താണി എന്ന നിലയിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. കേന്ദ്രമന്ത്രി മുരളീധരൻ സാറെ കാര്യമായിട്ടതിൽ ഇടപെടുക, അതുപോലെ മറ്റുള്ള MPമാരും കാര്യങ്ങളും ഇടപെടുക, ജനപ്രതിനിധികളും കേരള മുഖ്യമന്ത്രി. ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും എംബസിയിൽ NOC എത്തുന്നുണ്ട്. എന്നാൽ നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്തവർക്ക് മാത്രമാണ് ഇപ്പോൾ NOC നൽകുന്നത്. ഒരു ദിവസം 50 പേർക്ക് മാത്രമാണ് NOC നൽകുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ സൗദിയിലേക്ക് കൃത്യസമയത്ത് മടങ്ങാനാകാതെ നേപ്പാളിൽ കുടുങ്ങുമെന്നാണ് സൂചന. ജലീൽ കണമകലം, 24 ജിദ്ദ. കുവൈത്തിൽ റമദാൻ വ്രതാനുഷ്ഠാനം നാളെ മുതൽ ആരംഭിക്കും. റമദാൻ മാസത്തിൽ കർഫ്യൂ സമയത്ത് ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. വൈകുന്നേരം 7 രാവിലെ 5 കർഫ്യൂ. എന്നാൽ താമസ സ്ഥലങ്ങൾക്കടുത്ത് 7 രാത്രി 10 നടക്കുന്നതിന് അനുമതിയുണ്ട്. ഈ സമയത്ത് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. റെസ്റ്റോറന്റുകൾക്ക് 7 രാവിലെ 3 ഡെലിവറി നൽകാം. പുരുഷന്മാർക്ക് തറാവീ നമസ്കാരത്തിൽ പങ്കെടുക്കാം. 15 മാത്രമാണ് അനുമതി. അതിനുശേഷം പള്ളികൾ അടച്ചിടും. മുൻകൂട്ടി അനുമതി എടുത്താൽ അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് രാത്രി 12 അനുമതി നൽകുമെന്നും അധികൃതർ അറിയിച്ചു. കുവൈത്തിൽ മലയാളി യുവാവ് അന്തരിച്ചു. ചെങ്ങന്നൂർ അഭിലാഷ് ഉമ്മൻ തോമസ് ആണ് മരിച്ചത്. കോവിഡ് ബാധിച്ച് അമീരി ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് കടുത്ത വയറുവേദനയെ തുടർന്ന് അടിയന്തരമായി CT സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഹൃദയസ്തംഭനത്തെ തുടർന്നാണ് മരണം. MTech ബിരുദധാരിയായിരുന്ന അഭിലാഷ് നെറ്റ്വർക്കിംഗ് എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു.
സംസ്ഥാനത്ത് നാളെ മുതൽ റമദാൻ നോമ്പുകാലം ആരംഭിക്കും. കോഴിക്കോട് കാപ്പാട് തീരത്ത് പിറ കണ്ടതോടെ നാളെ റംസാൻ ഒന്നായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. 11 മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വിശ്വാസികൾ റമദാനെ വരവേൽക്കുന്നത്. കോവിഡ് പ്രോട്ടോകോളിനെ തുടർന്ന് കഴിഞ്ഞ തവണ റമദാനിൽ പള്ളികൾ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നില്ല. ഇത്തവണ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ഉണ്ടാകുമെന്നാണ് അറിയിപ്പ്. റമദാൻ പ്രാർത്ഥനയും ജാഗ്രതയും സമന്വയിപ്പിച്ചാകണമെന്ന് പാളയം ഇമാം വി പി ഷുഹൈബ് മൗലവി പറഞ്ഞു. റമദാനെ നിഷ്ക്രിയമാക്കുക എന്ന് നമ്മെക്കൊണ്ട് സാധ്യമായ ഒരു സംഗതിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രാർത്ഥനയും ജാഗ്രതയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള, സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു റമദാൻ. ഒരിക്കലും വിശ്വാസികൾ ഈ നാട്ടിൽ കോവിഡ് പരത്തുകയില്ല. കൂടുതൽ വാർത്തകളിലേക്ക്. കെ എം ഷാജിയുടെ വീടുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന പൂർത്തിയായി. അഴീക്കോട് വീട്ടിൽ നിന്ന് രേഖകളില്ലാത്ത 600,000 രൂപ പിടിച്ചെടുത്തു. രേഖകൾ ഹാജരാക്കാൻ കെ എം ഷാജി ഒരു ദിവസം ആവശ്യപ്പെട്ടു. രണ്ട് വീടുകളിലായി നടന്ന റെയ്ഡ് 16 മണിക്കൂർ നീണ്ടുനിന്നു. തനിക്കെതിരെ നടന്നത് ആസൂത്രിതമായ വേട്ടയാടലെന്ന കെ എം ഷാജി, വിജിലൻസ് പിടിച്ചെടുത്ത രൂപയുടെ രേഖകൾ കയ്യിലുണ്ട്. മുഖ്യമന്ത്രി വിജിലൻസിനെ ഉപയോഗിച്ച് പക പോക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് റെയ്ഡ് നടന്നത്. വിജിലൻസ് റെയ്ഡ് പ്രതീക്ഷിച്ച നാടകമാണെന്നും തന്നെ പൂട്ടാൻ പിണറായിക്കാകില്ലെന്നും കെ എം ഷാജി പറഞ്ഞു. വീട് കയറിയിട്ട് പിണറായിയുടെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ചുള്ള വിജിലൻസിൻ്റെ ഒരു അഴിഞ്ഞാട്ടുണ്ടായത്. എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആസൂത്രിതമായ വേട്ടയാടലുകൾ, അതിനിടയിൽ പൈസയും ഇതിലും വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡോക്യുമെൻ്റുകൾ മുഴുവൻ ഞാൻ ഇതുവരെയുള്ളത് സബ്മിറ്റ് ചെയ്തതാണ്. ഈ പൈസയും അവർക്ക് തൽക്കാലം കൊണ്ടുപോയി വെക്കാം, അത് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. രേഖ ഇല്ലാത്തതോ അന്യായമായ ഒന്നും എൻ്റെ കയ്യിലില്ല. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ തീരുമാനം. പൊതുപരിപാടികൾക്ക് 2 മണിക്കൂർ സമയം മാത്രമേ അനുവദിക്കുകയുള്ളൂ. പരമാവധി 200 പേർക്ക് മാത്രം പങ്കെടുക്കാനാണ് അനുവാദം. ഹോട്ടലുകളും കടകളും രാത്രി 9 അടയ്ക്കണം. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൻ്റെതാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നത് കണക്കിലെടുത്താണ് നിയന്ത്രണം. പൊതുപരിപാടികൾ 2 മണിക്കൂറിൽ അവസാനിപ്പിക്കണം. പരമാവധി 200 പേർക്ക് മാത്രമായിരിക്കും പ്രവേശനം. അടച്ചിട്ട മുറികളാണെങ്കിൽ 100 പേർക്ക് മാത്രമേ അനുമതിയുള്ളൂ. ഹോട്ടലുകളും കടകളും രാത്രി 9 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഹോട്ടലുകൾ പാഴ്സലുകൾ നൽകുന്നത് പ്രോത്സാഹിപ്പിക്കണം. ഹോട്ടലുകളിൽ 50% പേർക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരിക്കുകയുള്ളൂ. വലിയ ആൾക്കൂട്ടം കണക്കിലെടുത്ത് മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവലുകൾ നിരോധിച്ചിട്ടുണ്ട്. പൊതുപരിപാടികളിൽ സദ്യ പാടില്ലെന്നും പകരം പാക്കറ്റ് ഭക്ഷണം നൽകണമെന്നും നിർദ്ദേശം നൽകി. നിയന്ത്രണങ്ങൾ നടപ്പാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസിനെയും സെക്ടറൽ മജിസ്ട്രേറ്റുമാരെയും നിയോഗിക്കും. നിയന്ത്രണങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ വാർഡുതല നിരീക്ഷണം കർശനമാക്കും. വാക്സിനേഷനൊപ്പം നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്തി കോവിഡ് വ്യാപനത്തെ പ്രതിരോധിക്കാനാണ് സർക്കാർ തീരുമാനം. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് കോവിഡ് സാഹചര്യം രൂക്ഷമായി തുടരുകയാണ്. ഇന്ന് 5,692 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും വർധനയുണ്ട്. കോവിഡ് ജാഗ്രത വർദ്ധിപ്പിക്കണമെന്നും രോഗവ്യാപനം കൂടിയാൽ പ്രാദേശികമായ ലോക്ഡൌൺ വേണ്ടിവരുമെന്നും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പറഞ്ഞു. 50 ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധന് കത്തയച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45,417 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 5,692 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും വർധനവുണ്ട്. 12.53% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോഴിക്കോട് 1010, എറണാകുളം 779, മലപ്പുറം 612, കണ്ണൂർ 536, തിരുവനന്തപുരം 505 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ. 5,088 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 393 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 11 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 23 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം ഉയരുന്നുവെന്നും ജാഗ്രത വർദ്ധിപ്പിക്കണമെന്നും ആരോഗ്യമന്ത്രി. കോവിഡ് സംബന്ധിച്ചിട്ടുള്ള ജാഗ്രത കുറച്ചുകൂടി നല്ല രീതിയിൽ വേണം എന്നുള്ളതാണ് പൊതുവെ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ കോവിഡിൻ്റെ വർദ്ധനവ് ഓരോ ദിവസവും വർദ്ധനവുണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഓരോ ജില്ലയിലും അതനുസരിച്ചുള്ള നല്ല പ്ലാനിങ് ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് കോവിഡ് വാക്സിന് ക്ഷാമമുണ്ട്. കൂടുതൽ വാക്സിൻ വേണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി. നമുക്ക് ഇപ്പൊ കിട്ടിയത് 200,000 ഡോസാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ചോദിക്കുമ്പം ഓരോ ദിവസവും 65,000 അങ്ങനെയൊക്കെയാണ്, നമുക്ക് ചില ദിവസം 15,000 ആയിട്ട് അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ 2 ദിവസവും കൂടി ഈ വലിയ ക്യാമ്പയിൻ നടത്തിയിട്ട് വാക്സിൻ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസത്തെ കൂടിയുള്ള സ്റ്റോക്ക് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. സംസ്ഥാനത്ത് കൂടുതൽ പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തി. 12 പുതിയ പ്രദേശങ്ങളെയാണ് ഹോട്ട്സ്പോട്ടുകളാക്കിയത്. 24 തിരുവനന്തപുരം.
ഗൾഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.